ഭൂമിയിൽ മനുഷ്യന്മാർക്ക് ഒരുപാട് സുഖസൗകര്യം കൂടിയപ്പോൾ, ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോൾ പരസ്പരം അടിപിടി ഉണ്ടാക്കുക, പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കുക, അമ്പലം പൊളിച്ച് പള്ളി ഉണ്ടാക്കുക, ചർച്ച് തല്ലി പൊളിച്ച് കൊടി കെട്ടുക, ഇങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ നടക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അടിപിടി ഉണ്ടാക്കുക അവിടെ. പക്ഷേ ദൈവത്തിൻ്റെ പരീക്ഷണം വരുമ്പോൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊണ്ടുപോവുക. ആരും പരസ്പരം അവരിൻ്റെ ആളാണ് ഇൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ആരും മാറ്റിവെക്കില്ല. പള്ളി അമ്പലം ചർച്ചും എല്ലാം അടിച്ച് പൊട്ടിച്ച് ചെളീൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ ചാലിയാറിൽ കൊണ്ടു തള്ളി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പരസ്പരം അടി ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത്? ദൈവത്തിന് പ്രത്യേകിച്ച് ആരോടും ഭൂമിയിൽ വലിയ പരിഗണനൊന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ കൊണ്ടു നടക്കുന്നവനാണ് ദൈവം. ആരും പ്രത്യേകിച്ച് സംരക്ഷിച്ച് നിർത്തേ. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ആളാണ്, അത് അവൻ്റെ ആളാണ്, ഇവൻ്റെ ആള്, ആരും ഒരുവിധ സംരക്ഷണം കാണില്ല. ഒറ്റയടിക്ക് അങ്ങ് പോവും, താമർത്തി കൊണ്ടാണ് പോവും. ചില ആളുകളൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെടും. അതിൽ ജാതി തിരിച്ച് രക്ഷപ്പെടലൊന്നുമല്ല, മനുഷ്യൻ എന്ന നിലയ്ക്ക് ചില ആളുകൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പല അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ വയനാട്ടിൽ ആ ഒരു ഇളവും കിട്ടിയിട്ടില്ല. അനവധി കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. കൈ മുറിഞ്ഞിട്ടും കാല് മുറിഞ്ഞിട്ടും തല മുറിഞ്ഞിട്ടും എല്ലാം ഒരുപാട് ആൾ പോയി. ഇത്രയേ ഉള്ളൂ ഭൂമിയിലുള്ള ഈ വർഗീയത കൊണ്ട് നടക്കുന്നവർ ചിന്തിക്കുക. ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, മറ്റു പല മോഹങ്ങൾക്കും വേണ്ടി ജനങ്ങളെ പരസ്പരം അടിപിടി ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഭൂമിയിൽ സർവരും എല്ലാവരും ഒരുപോലെയാണ്, ആർക്കൊരു പ്രത്യേകതയില്ല. എല്ലാവരും മനുഷ്യൻ എന്നൊരു പരിഗണന മാത്രമേ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളൂ. മനുഷ്യനേക്കാൾ കൂടുതൽ സംരക്ഷിച്ചത് ഒരു പക്ഷേ മൃഗങ്ങളെയാണ് ഈ പ്രകൃതി. ഒരുപാട് മൃഗങ്ങൾ ജീവനോട് കൂടെ തിരിച്ച് കിട്ടിയിട്ട് അത്രയും മനുഷ്യനെ കിട്ടിയിട്ടില്ല എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ഭൂമി, ഇതിനു വേണ്ടിയാണ് അടിപിടി ഉണ്ടാക്കുന്നത്. എന്തൊക്കെ പേര് പറഞ്ഞിട്ടാണ് അടിപിടി ഉണ്ടാക്കണേ? എല്ലാവരും മനസ്സിലാക്കുക, ആ ദുരിതക്കാര്യത്തിൽ പെട്ടുപോയ പാവം ജനങ്ങൾക്ക് വേണ്ടി സഹായം ഒഴുകിയെത്തുകയാണ്. അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സഹായം വേണ്ട രൂപത്തിൽ എത്തുന്നുണ്ട്. ഈ സഹായമെങ്കിലും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കണമെന്ന് ദയവായി പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മോഹൻലാൽ അവിടെ സന്ദർശിക്കുകയും 3 കോടി സഹായധനമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം ആ സ്കൂൾ കണ്ട് വികാരഭരിതനായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, മേജർ റവിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല, അദ്ദേഹം ആ സ്കൂളിൻ്റെ പുനരധിവാസം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. എനിക്ക് എല്ലാവരോടും ദയവായിട്ട് പറയാനുള്ള ഒരു കാരണവശാലും ആ താഴ്വരയിൽ ഒരു പുനരുദ്ധാരണമോ ഒരു നിർമ്മിതിയോ ഇനി അവിടെ നടത്തരുത്. അവിടെ വീണ്ടും ഒരു അടുത്ത വർഷവും പൊട്ടും, 100% പൊട്ടും, തീർച്ചയായിട്ടും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇനി ആ പാവപ്പെട്ട ജനങ്ങളെ ആ ചതിയുടെ ആ താഴ്വാരയിൽ ഒരിക്കലും അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുവാനോ സ്കൂളുകൾ നിർമ്മിക്കാനോ അമ്പലമോ പള്ളിയോ ഒന്നും ഉണ്ടാക്കാൻ ദൈവത്തിൻ്റെ പരീക്ഷണത്തെ ദൈവത്തിൻ്റെ അമ്പലവും പള്ളിയും ചർച്ചും എല്ലാം കണക്കാൻ എല്ലാം അടിച്ചുകൊണ്ട് പോകും. കണ്ടില്ലേ, ദയവായിട്ട് അവിടെ ആരോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവിടെ ഒരു നിർമ്മിതി ഇനി ഉണ്ടാക്കേണ്ട. 100% ഇനി ഉരുൾപൊട്ടിക്കൊണ്ടേയിരിക്കും, ആർക്കും തടുക്കാൻ കഴിയില്ല. ഉരുൾ പൊട്ടാതിരിക്കണമെങ്കിൽ മഴയുടെ തോത് കുറയണം. ഇത്രയും ചൂടുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും അതുണ്ടാവുമെന്ന് തോന്നണ്ട. മഴയുടെ അളവ് കൂടി, കാലം തെറ്റിവരുന്ന കാലവർഷം, ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇനി അങ്ങോട്ട് ഇത്തരം സ്ഥലങ്ങളിൽ സ്വൈര്യമായിട്ട് ജീവിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് ദയവായി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾ അവരുടെ ഈ നമ്മുടെ അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കും. ഈ കാശെല്ലാം സ്വരൂപിച്ചുകൊണ്ട് കല്ലും മണ്ണും സിമെൻറ്റും കോൺക്രീറ്റും ആക്കിക്കൊണ്ട് ആ ചാലിയാർ പുഴയിൽ എത്തിക്കാൻ ദയവായിട്ട് ആരും ശ്രമിക്കരുത്. ഒരു കാരണവശാലും തകർന്നതോ തകർന്ന് പോയതോ പോയി, ആ ഭാഗത്ത് ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക്, ആ സ്കൂളിന് പകരം ആ സ്കൂളിൻ്റെ ഭാഗത്തൊന്നും ഒരിക്കലും നിർബന്ധം ഉണ്ടാക്കരുത്. എവിടെ വെള്ളം വന്നാലും ആ സ്കൂളിൻ്റെ തലയിലൂടെ പോകും. ആ സ്കൂളിനോടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോടോ ഒരു ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ ഈ ഭീഷണിയില്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു ഭാഗം റെഡിയാക്കിക്കൊണ്ട് സ്ഥല സൗകര്യം കുറഞ്ഞാലും ശരി അവിടെ സ്കൂള് നിർമ്മിക്കണം. ഇനിയും ജനങ്ങളെ കാശ് പിരിച്ചെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഈ ആളുകളെ അവിടെ താമസിപ്പിക്കരുതെന്ന് ദയവായ ഒരു അപേക്ഷയുണ്ട്. എല്ലാവർക്കും എപ്പോഴും നന്മ നേരുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.